നമസ്കാരം. VMTV ന്യൂസ് പ്രധാന വാർത്തകൾ. ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയ നിലമ്പൂർ ചന്തക്കുന്നിലെ വിശദീകരണ യോഗത്തിൽ പിന്മാറാനില്ല എന്ന സന്ദേശം നൽകിയ PV അൻവർ MLA നടത്തിയ 2.5 മണിക്കൂർ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനും ADGP അജിത് കുമാറിനും അതിരൂക്ഷ വിമർശനം. പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെയും കുറിച്ച് പറഞ്ഞതിനെ മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചുവെന്ന് തുറന്നടിച്ച അൻവർ തനിക്കെതിരെ പല കേസുകളും വന്നത് CPMൽ ചേർന്നതിന് ശേഷമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പുതിയ പാർട്ടി രൂപീകരിക്കില്ല എന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വ്യക്തമാക്കി PV അൻവർ. എന്നാൽ ജനം പാർട്ടിയായി മാറിയാൽ അതിന്റെ പിന്നിലുണ്ടാകുമെന്നും അൻവർ അറിയിച്ചു. കാല് വെട്ടിക്കൊണ്ടുപോയാൽ താൻ വീൽ ചെയറിൽ വരുമെന്നും അതുകൊണ്ടൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതേണ്ട എന്ന് തന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരുമെന്നും അൻവർ പറഞ്ഞു. നാളെ ഈ നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെടികൊണ്ട് താൻ വീണാലും മറ്റൊരു അൻവർ വരണമെന്നും ചെറുപ്പക്കാർ ഈ പോരാട്ടത്തിൽ നിന്നും പിന്മാറരുതെന്നും അൻവർ അഭ്യർത്ഥിച്ചു. സംഘപരിവാർ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയാൽ 2026 തിരഞ്ഞെടുപ്പിൽ BJP 25 സീറ്റ് പിടിക്കുമെന്നും 2031 അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നും അൻവർ വ്യക്തമാക്കി. കേരളത്തിൽ സർക്കാരും പാർട്ടിയും സംഘപരിവാറുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രചാരണം രാഷ്ട്രീയമായി ചേർക്കാൻ CPM നിർദ്ദേശം. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ വരെ കേന്ദ്രം പ്രതിസന്ധിയിലാക്കുന്നതും ദുരന്ത നിവാരണത്തിന് പണം നൽകാത്തതും ഉന്നയിച്ചുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഉന്നതരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് സ്വയം വെളിപ്പെടുത്തിയ PV അൻവർ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചുവെന്ന് FIR. കോട്ടയം നെടുങ്കുന്ന സ്വദേശിയായ തോമസ് പീലിയാനിക്കലിന്റെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. PV അൻവർ MLAയുടെ വീടിന് സുരക്ഷയൊരുക്കിയ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. സുരക്ഷയ്ക്കായി വീടിന് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റും ഒരുക്കും. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അൻവർ DGP അപേക്ഷ നൽകി. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഇന്നലെ രാത്രി 3 മണിക്കൂറോളം മുടങ്ങിയ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. താൽക്കാലിക ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്യാഹിത വിഭാഗം ബ്ലോക്കിലാണ് ഇന്നലെ രാത്രിയോടെ വൈദ്യുതി മുടങ്ങിയത്. ടോർച്ചിന്റെയും മെഴുകുതിരിവെട്ടത്തിന്റെയും വെളിച്ചത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചത്. രോഗികളും ബന്ധുക്കളും ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെ ജനറേറ്റർ കേടായതാണ് പ്രതിസന്ധി കൂട്ടിയത് എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. അതേസമയം വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. NCP ദേശീയ നേതൃത്വം പറഞ്ഞത് നടപ്പിലാക്കണമെന്നേ തനിക്കുള്ളൂവെന്ന് തോമസ് കെ തോമസ് MLA. അതല്ലാതെ തനിക്ക് മന്ത്രിയാവണമെന്നില്ല എന്നും മന്ത്രിസ്ഥാനം വേണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല എന്നും തോമസ് കെ തോമസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച തൃശൂരിലെ ശക്തൻ നഗറിലെ ആകാശപാത ഉദ്ഘാടനത്തിന് തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിച്ചില്ല എന്ന് പരാതി. കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിയേക്കാൾ മുകളിലാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. നടൻ സിദ്ദീഖിന്റെ കേസ് അന്വേഷിക്കുന്ന SIT സിദ്ദീഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. ഒളിവിലുള്ള സിദ്ദീഖിനെ സഹായിച്ചുവെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തത് എന്നും സിദ്ദീഖിന് സിം കാർഡും ഡോംഗിളും എത്തിച്ചത് ഇവനാണ് എന്നും അന്വേഷണ സംഘം പ്രതികരിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. സിദ്ദീഖ് ഇപ്പോഴും കാണാമറയത്താണ്. സിദ്ദീഖ് ഒളിവിൽ കഴിയുന്നതിൽ ഉന്നതരുടെ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ രാജ്യത്ത് കേരളം 1-ാം സ്ഥാനം നേടിയ വിവരം അറിയിച്ച് മന്ത്രി MB രാജേഷ്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള അർബൻ ഗവർണേഴ്സ് ഇൻഡെക്സിലാണ് കേരളം 1-ാം സ്ഥാനത്തെത്തിയത് എന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂരിലെ കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ് 30 വർഷമായി കിടപ്പിലായി മരിച്ച CPM പ്രവർത്തകൻ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് നേതാക്കൾ. തലശ്ശേരിയിലും തുടർന്ന് ചൊക്ലയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 5 മണിക്ക് ചൊക്ലയിലെ വീട്ടിൽ സംസ്കാരം ചടങ്ങുകൾ നടത്തി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. RSS പ്രമാണിമാരോട് വീണ്ടും വീണ്ടും കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ ADGP പദവിയിലിരിക്കാൻ അർഹനല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് ഇന്ന് വൈകിട്ട് 7 മണിയോടെ സംസ്ഥാനത്തെ ബെവ്കോ മദ്യവിൽപ്പനശാലകൾ അടയ്ക്കും. പിന്നീട് 2 ദിവസം സമ്പൂർണ്ണ ഡ്രൈഡേ ആയിരിക്കും. നാളെ 1-ാം തീയതി ആയതിനാലും മറ്റന്നാൾ ഗാന്ധിജയന്തി ആയതിനാലുമാണിത്. ദേശീയപാത ഉദയംകുളങ്ങരയിൽ ഹോൺ മുടക്കിയതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മദ്യവയസ്കനെ 4 പേർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി. സെങ്കൽ സ്വദേശിയായ പ്രഭുകുമാറിനെയാണ് 4-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. ബാലരാമപുരം നെല്ലിവിള സ്വദേശികളായ സച്ചിൻ, അഖിൽ, ബാലരാമപുരം തേരിവിള വീട്ടിൽ വിജിത് ഉച്ചകട
ഉച്ചക്കിട രേവതി നിവാസിൽ ശ്യാംലാൽ എന്നിവരെ പാറശാല പോലീസ് പിടികൂടി. സിപിഐഎമ്മും പോളിറ്റ് ബ്യൂറോയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ നിയമിക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റികൾ തീരുമാനിച്ചു. സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി പദത്തിൽ ആർക്കും താൽക്കാലിക ചുമതലയില്ല. 24th പാർട്ടി കോൺഗ്രസ് വരെയാണ് നിയമനം. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കും. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ മന്ത്രിസഭയിൽ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ 4 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ തിരിച്ചെത്തി. ആർ രാജേന്ദ്രൻ, ദളിത് നേതാവായ ഡോക്ടർ ഗോവി സേഴിയൻ, SM നാസർ എന്നിവരും മന്ത്രിമാരായി. ഏകാധിപത്യപരമായി പെരുമാറുന്നുവെന്ന് ആക്ഷേപിച്ച 12 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. ഇത്തരം ആരോപണങ്ങൾ തന്റെ നേതൃത്വത്തെയും ഇന്ത്യൻ കായികരംഗത്തിന്റെ ഉന്നമനത്തിനായി പങ്കുവച്ച മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ ശ്രമങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് ഉഷ പറയുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല.